ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, താവക്കര, കണ്ണൂർ, ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് ആൻഡ് തൃശൂർ. ഇന്ന് ഉത്രാടം. നൂറ്റാണ്ടിലെ തന്നെ മഹാമാരിയിൽ ലോകം പകച്ചു നിൽക്കുമ്പോഴും കരുതലോടെ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മിക്ക നഗരങ്ങളിലും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. ഏത് ലോകകോണിലായാലും കേരളീയർക്ക് ഓണം മറന്നൊരു ചിങ്ങമാസ പുലരിയില്ല. ഓർമ്മകളുടെ സമൃദ്ധിയിൽ തിരുവോണത്തെ വരവേൽക്കുകയാണ് മലയാളികൾ. നൂറ്റാണ്ടിലെ തന്നെ മഹാമാരിയിൽ ലോകം പകച്ചു നിൽക്കുമ്പോഴും ഈ ദിനങ്ങൾ പ്രതീക്ഷയോടെ മുന്നോട്ടു നടക്കാൻ പ്രേരിപ്പിക്കുന്നു. ഗൃഹാതുര സ്മരണകളുടെ തിരയിളക്കമാണ് എല്ലാ കാലത്തും ഓണം. ഇത്തവണ പുഞ്ചിരിമായ്ക്കുന്ന മുഖാവരണത്തോടെ അകലെ നിന്ന് ഹൃദയം കൊണ്ട് ഒന്നാവുകയാണ് നാം. തിരുവോണത്തിനുള്ള ചിട്ടവട്ടങ്ങളൊരുക്കാൻ സാധാരണ മലയാളി ഉത്രാടത്തിന് രാവിലെ മുതൽ നഗരങ്ങളിൽ ഇറങ്ങുകയാണ് പതിവ്. പിന്നെ ഓണക്കോടിയും ഓണസദ്യയും പൂക്കളും ഓണത്തപ്പനുമൊക്കെയായി ആഘോഷത്തോടെയുള്ള മടക്കം. എന്നാൽ ഇത്തവണ സാമൂഹിക അകലവും കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചു വേണം വ്യാപാര കേന്ദ്രങ്ങളിലെത്താൻ. അതിനാൽ നാടും നഗരവും സാധാരണയുള്ള ഉത്രാടപ്പാച്ചിലിന്റെ പകിട്ടിലേക്ക് ഉയർന്നില്ല. കോവിഡ് ആശങ്കയുള്ളതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലും തിരക്ക് കുറവായിരുന്നു. കടകളിലേക്ക് കുട്ടികളെയും പ്രായമായവരെയും കൊണ്ടുപോകരുതെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട്. ഓണത്തിന് കച്ചവടം പൊടിപൊടിക്കാറുള്ള പൂവിപണിയും ഇത്തവണ കാര്യമായ ചലനമുണ്ടാക്കിയില്ല. അതുകൊണ്ടുതന്നെ കോവിഡ് കാലത്ത് ഓണാഘോഷം മിക്കയിടങ്ങളിലും പഴമയിലേക്ക് തിരിച്ചു പോവുകയാണ്. കുട്ടികളൊരുമിച്ച് തൊടികളിൽ നിന്ന് നാട്ടുപൂക്കൾ പറിച്ചും വീട്ടുമുറ്റങ്ങളിൽ ഒത്തുകൂടിയുമൊക്കെയാണ് ഓണാഘോഷം. പ്രതിസന്ധികളെ അതിജീവിച്ച് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നാളുകൾക്കായുള്ള പ്രതീക്ഷയാണ് മണ്ണിന്റെ മണമുള്ള ഈ ഓണക്കാലം പകരുന്നത്. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.